Hi all, welcome to Chapters of Somnifers. കഫക്കെട്ടും ചുമയും ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മരുന്നിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പം നമ്മളിവിടെ മൂന്ന് ചേരുവകൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മരുന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഞാനിവിടെ ഒരു ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേനാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. തേൻ ചേർത്ത് കൊടുത്ത് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇത് മൂന്നും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പുളിപ്പ് തോന്നുകയാണെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ചും കൂടി തേൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ചുമയും കഫക്കെട്ടൊക്കെ ഉള്ള ടൈമിൽ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഓരോ സ്പൂൺ വീതം ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് കുടിച്ച് നോക്കിയാൽ മാത്രം മതി, നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ സി പോലെയുള്ള ധാരാളം ഘടകങ്ങൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മരുന്ന് തന്നെയാണിത്. ഒരു മിഠായിയൊക്കെ കഴിക്കുന്ന ടേസ്റ്റാണ് ഈ മരുന്നിന്, അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്തായാലും കഴിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ദയവായി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാനായിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.